ഇല്ലടാ, ഞാൻ ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ട്. റിലേറ്റീവ്സിന് അവിടെ. അതെ അതെ, കുറച്ച് തിരക്ക്. ക്ലബിലേക്ക് ഞാൻ വരാം. ആവും, പറ പറ, നമ്മുടെ ടീംസിൻ്റെ അടുത്തൊക്കെ പറ. ഞാൻ പിന്നെ വിളിക്കാവേ. ശരി ശരി. കിഷോറേട്ടാ, മായ്മ ദേഷ്യത്തിലാണോ? ദേഷ്യത്തിലാണോ? ദേഷ്യത്തില, നല്ല ദേഷ്യത്തില. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പോ നോക്കാം, സമയമുണ്ട്. അർജുൻ പറയുന്നത് ചേച്ചി മാപ്പ് പറയണമെന്നാ. അവൻ അങ്ങനെ പറഞ്ഞു. പക്ഷെ അതൊരിക്കലും നടക്കൂല കിഷോറേട്ടാ. ഈ വിഷമിക്കാതെ കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം. കുറച്ച കാലം കഴിയുമ്പോ എല്ലാം ശരി. എന്താടി രണ്ടുപേരും തമ്മിൽ സംസാരം? ഒന്നുമില്ല, മായ മായയെ കുറിച്ച് തന്നെ സംസാരിക്കുക. എന്നെ കുറിച്ചാ? എന്ത്? ഓഹോ, അപ്പൊ ചേച്ചിക്കും അനിയത്തിക്കും എന്നെ തല്ലി പഠിക്കണായിരിക്കും അല്ലേ? ആണാടി, നിന്നോടാ ചോദിച്ചത് ആണോന്ന്. അതൊന്നും അല്ല മായ, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിനെ കുറിച്ച് ത്രിവേണി പറഞ്ഞേ ഉള്ളൂ. കൊള്ളാം കിഷോർ, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഇനി സംഭവിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. മായമ്മ, ചേച്ചിക്ക് അറിയാതെ പറ്റിയതാന്ന് കണ്ട് ക്ഷമിച്ചൂടെ? ആര് പറഞ്ഞടി അറിയാണ്ട് പറ്റിയ തെറ്റാന്ന്? അവളത് അറിഞ്ഞോണ്ട് മനഃപൂർവ്വം ചെയ്തതാ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ പറ്റിയതാ മായമ്മ. നിനക്കെന്താടി എന്നോട് പെട്ടെന്നൊരു സ്നേഹം? ഏയ്, അതൊന്നുമല്ല. വെറുതെ എന്തിനാ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെ? അതുകൊണ്ട് പറഞ്ഞതാ. ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനാണോന്ന്? ഞാൻ വളരെ സമാധാനത്തിലല്ലേ നിന്റെ ചേച്ചിയോട് പെരുമാറിയത്? അവളല്ലടി ഓരോ കാണിച്ചു കൂട്ടിയത്. അവളിപ്പോ കുറ്റം പറഞ്ഞ എന്നെയാ. എന്തിനാടി എന്തിനാടി ഇവര് നിന്നോട് ചൂടാന്ന്? ആരാ? അവളെ, നീയാ? എന്താ കണ്ണ് കാണത്തില്ലേ നിനക്ക്? നന്നായിട്ട് കാണാം. എന്താ നിനക്ക് വേണ്ടത്? വേണ്ട എന്താന്ന് ഞാൻ പറഞ്ഞോളൂ. എന്തിനാടി ഇവര് നിന്നോട് വഴക്കൂടുന്നത്? മായമ്മ ദേഷ്യപ്പെട്ടതല്ല ചേച്ചി. കള്ളം പറയരുത്, ഞാൻ കണ്ടല്ലോ ഇവര് നിന്നോട് ചൂടാകുന്നത്. ഇല്ല അവണി, ആണെങ്കിൽ വെറുതെ തോന്നിയതാ, വെറും കാഷ്വൽ ടോക്ക് ആയിരുന്നു. ഇറ്റ് വാസ് നത്തിങ്, ഒന്നുമില്ല. ആര് പറഞ്ഞു ഒന്നുമില്ലെന്ന്? ആടി, ഞാൻ ഇവളോട് വഴക്കിട തന്നെയാ. ഞാൻ ഇവളോട് വഴക്കിടും, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ നിനക്ക് എന്ത് പ്രശ്നം? എനിക്ക് പ്രശ്നം ഉണ്ടേലും ഇല്ലേലും എന്നോട് വഴക്കിടുന്ന പോലെ ആയിരിക്കില്ല അവളുടെ അടുത്ത് വഴക്കിടുന്നത്. എന്റെ അത്ര പോലും ക്ഷമ അവക്കില്ല. അവളുടെ കയ്യിന്ന് മേടിച്ച് കൂട്ടേണ്ടി വരും. നിങ്ങളൊന്ന് പോയേ, എനിക്ക് പുതിയ പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യമില്ല. പിന്നെ എനിക്കിട്ടൊരു പണി തരാതെ നിങ്ങൾക്ക് ഉറക്കം വരില്ലാന്ന് എനിക്കറിയാം. അത് നേർക്ക് നേരെ ആവണം. അല്ലാതെ ഇവളെയോ എന്റെ പിള്ളേരെയോ എന്റെ കെട്ടിയോനെയോ അതിലേക്ക് വലിച്ചിടരുത്. അല്ലെങ്കിലും നേർക്ക് നേരെ നിന്നല്ലോ നിങ്ങൾക്ക് ശീലം. അങ്ങനെയായിരുന്നെങ്കിൽ ആരും കാണാതപ്പോ ജോലി കളയാൻ ഓഫീസിൽ വന്ന് നിക്കുകയും പിന്നെ അത് ഞാനല്ലാന്ന് കൊട്ടിഘോഷം നടക്കുകയും ചെയ്യില്ലല്ലോ. അത് ചെയ്തെങ്കിലേ കാണിക്കാനുള്ള മനക്കെട്ടി ഉണ്ടായിരിക്കണം. അല്ലെ കൊറേ കാലം ഇവിടെ കിടന്നോണ്ട് ഞാനല്ല ചെയ്തെന്ന് പറഞ്ഞ് നടക്കല്ല വേണ്ടത്? ഇപ്പൊ എങ്ങനെ പറയാൻ പറ്റും നിങ്ങക്ക്? ഇപ്പൊ എങ്ങനെ തെളിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ? എനിക്ക് പറയണം തോന്നി, അപ്പൊ ഞാൻ പറഞ്ഞു. ഞാൻ മര്യാദ ഭാഷ നിങ്ങൾ പറഞ്ഞപ്പോ നീ എന്തോന്ന് കാണിച്ചു കൂട്ടിയത്? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ ഇവിടെ ഒന്നും ഓരോ പ്രശ്നം ഉണ്ടാക്കരുന്നു. ഓനേട്ടാ, പ്രശ്നമൊന്നുമില്ല. നീ മിണ്ടായിരിക്കേ, എനിക്ക് ഇവിടെ കുട്ടിക്കാലം തൊട്ട് അറിയാവുന്നതാണ്. നിനക്ക് അടങ്ങാൻ ഉദ്ദേശമില്ലെങ്കിൽ നിന്നെ അടക്കാൻ എനിക്കറിയാം. കിഷോറേട്ടാ, വിളിച്ചോണ്ട് പോയേ. പോടേ, അവൻ വന്നിരിക്കുന്നു മായാവതിട്ട് കളിക്കാൻ.